പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ കൃഷിക്കകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ മെയിനായിട്ടുണ്ടാകുന്ന ഒരു വില്ലനാണ് പുഴു എന്ന് പറയുന്നത്. പുഴുവിൻ്റെ ആക്രമണം നേരിടാനായിട്ട് നമ്മൾ പല രീതിയിലുള്ള ജൈവതരത്തിലുള്ള കീടനാശിനികളൊക്കെ നമ്മൾ ചെടികളിലേക്ക് അടിച്ചു കൊടുക്കാറായിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയും അതിനെപ്പറ്റിയുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്ന മരുന്നിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിവേറിയ എന്നായിരുന്നു. ബിവേറിയ എപ്പോൾ സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ ഏത് സമയത്ത് നമ്മൾ അടിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പുഴുവിൻ്റെ ശല്യം ഉണ്ടായതിന് ശേഷം ബിവേറിയ അടിച്ചു കൊടുക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ബിവേറിയ പുഴുവിൻ്റെ ശല്യം ഉണ്ടായതിന് ശേഷം അടിച്ചു കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞോട്ടെ. അന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഓരോ ആൾക്കാരും നമ്മളോട് വാട്സപ്പിലും അതുപോലെ തന്നെ കമൻറ്റിലുമൊക്കെ സംശയം ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു കാര്യം ആദ്യം തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞേക്കാം എന്ന് കരുതിയത്. അപ്പോൾ ഇപ്പോൾ മഴയുടെ സമയമാണ്. മഴയുടെ സമയമാകുമ്പോഴത്തേനും ഒരുപാട് പുഴുവിൻ്റെ ആക്രമണം നമ്മുടെ ഇലയുടെ അടിയിലേക്ക് വന്ന് കൂട് ഉണ്ടാക്കി അവരതിൽ നിന്ന് പെറ്റുപെരുകുന്ന മാത്രമല്ല നമ്മുടെ ചെടികളെല്ലാം ഇത്തരത്തിൽ മൊത്തം കത്തിരിച്ച് കളയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു മഴയുടെ സമയം. അപ്പോൾ നമ്മൾ ഈ ബിവേറിയ കൊണ്ടുവന്ന് ഇതിനെ മണ്ടയ്ക്കോട്ട് അടിച്ചിട്ട് യാതൊരു ഗുണമില്ല. ബിവേറിയ നമ്മൾ അടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിലെ പ്രായമാകുമ്പോൾ മുതൽ നമ്മൾ ബിവേറിയയും അതുപോലെ തന്നെ വെർട്ടിസീലിയൊക്കെ അടിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ നല്ലൊരു രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് അതിൽ നിന്നൊരു വിളവെടുപ്പ് ലഭിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു നാലില പ്രായമാകുമ്പോൾ തന്നെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പൗഡർ ആണെന്നുണ്ടെങ്കിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിവേറി അടിച്ചു കൊടുക്കുമ്പോൾ ഇതിനടിയിൽ ഇലകളുടെ അടിയിലും മേളിലുമായിട്ട് അടിച്ചു കൊടുക്കണം. അത്തരത്തിൽ ഈ ഇലകൾക്കകത്തൊരു ലെയർ ഫോം ചെയ്യുകയും നമ്മുടെ പുഴു വന്ന് ഇതിനകത്തെ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കാതെ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഇനിയും പറഞ്ഞു തരാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു വന്നതിന് ശേഷം നമ്മൾ എന്താണ് അടിച്ചു കൊടുക്കേണ്ടതെന്നുള്ള കാര്യമാണ്. പുഴു വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പരിഹാരം വേണമല്ലോ. അത്തരത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ടാക് നോക്ക് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. പൂർണ്ണമായിട്ടും 100% ജൈവപരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. നമ്മൾ ബിവേറിയയും വെട്ടിസീലും അടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ട് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. പൂർണ്ണമായിട്ടും നമുക്ക് പുഴുവിൽ നിന്നും ആക്രമണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെയോ വൈകിട്ടോ മാത്രമേ ഇത് നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾക്കകത്തും ഇത് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഈവൻ വാഴയ്ക്കകത്ത് വരെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇലകളൊക്കെ വാഴയ്ക്കകത്ത് പുഴുവിൻ്റെ അല്ലെ തണ്ടുതുരപ്പം പുഴുവിൻ്റെ ഒക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്കിത് അടിച്ചു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ വാഴയ്ക്കകത്തൊക്കെ ആകുമ്പോൾ ഇതിന് തുടക്കം മുതലേ നമ്മൾ അടിച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ വിത്തുകൾ, വളങ്ങൾ, ഗ്രോ ബാഗുകൾ, അതുപോലെ തന്നെ ഈ മരുന്നുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഇത് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ വീഡിയോക്കകത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനവും ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും നല്ല പുതിയ വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.